Hi friends, Assalamu alaikum. Bismi kitchen day. Pudir video like a lover come swagada. No number, Avali condu sweet anna the arakirkna. The Namke the Samet and Kaikato. The number the Brava, where they can summit the Kaikan and the Gilkaikan on the Samet the Kaika. A valued guest taco in the Samet and Namakabu come good comedia. Nalla tasty aya. Namakwala is said to say that Kauna or Ridilana. Namely Avalundala sweet, the arakna. But I'm getting an anna, Dakuna noca. ഞാന 250 ml ന്റെ കപ്പിൽ 4 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് ഇത് മട്ടവലാണ് ട്ടോ മട്ടവൽ ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ അവലാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അവലാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള അവല നല്ല ക്രിസ്പി ആയതുകൊണ്ട് ഇത് വറുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ട്ടോ ഇങ്ങനെ നക്കിയാൽ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്രിസ്പി ആയ അവലാണെങ്കിൽ നമ്മൾ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള അവലാണെങ്കിൽ നമ്മൾ വറുത്തെടുക്കണം ട്ടോ അപ്പോൾ ഇത് ഞാൻ വറുത്തെടുക്കുന്നില്ല ക്രിസ്പി ആയിട്ടുള്ള അവലല്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര വേണം ഞാൻ ഒരു 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട് 250 ഗ്രാം ശർക്കര ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ശർക്കര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 250 ml ന്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ നമ്മൾ ശർക്കര മെൽറ്റ് ആവുന്ന സമയം കണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു വലിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവലിൻ്റെ അളവ് കുറച്ച് കൂടുതലല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയൊരു ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ ഇപ്പം നെയ്യൊക്കെ മെൽറ്റായിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു 10-20 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട് ഒക്കെ മൂത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ നെയ്യിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട് ഇതൊരു അരക്കപ്പോളം വരുന്ന പൊട്ടുകടലയുണ്ട് ഒരു 100 ഗ്രാം പൊട്ടുകടലയുണ്ടാവും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊന്ന് കറക്റ്റ് അളവില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇത് സാധനങ്ങളുടെയൊക്കെ അളവ് നമുക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ പൊട്ടുകടലയും ആയിട്ടുണ്ട് ഇത് നമുക്ക് അതേ പ്ലേറ്റിലേക്ക് തന്നെ കോരിയെടുക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു കറുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കറുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കറുത്ത വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് വെക്കുന്നുണ്ട് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കണം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതും നമുക്ക് കോരി മാറ്റാം ഇത്രയും മതിയാകും ഇനി നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ നമ്മുടെ നെയ്യുടെ കളർ ഒരു അല്പം ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ കറുത്ത ജീരം ചേർത്തപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അല്പം നെയ്യ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ചെറിയ മുറി തേങ്ങയുടെ കൊത്താണ് കേട്ടോ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഈ വലിപ്പമുള്ള ഒരു മുറി തേങ്ങയാണ് ഈ മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ തേങ്ങയ്ക്ക് ഇങ്ങനെ കൊത്തിന് പകരം തേങ്ങ ചെറുകിയതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ചെറുകിയത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ കൊത്തി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ട് അതും കുറച്ച് തേങ്ങാ കൊത്ത് രണ്ടും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതിയാകും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് തന്നെ കോരിയെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് കോരിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ അരിച്ചൊഴിച്ച് കൊടുക്കാം ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുക്കിൻ്റെ പൊടിയാണ് ചുക്കിൻ്റെ പൊടി നമ്മളിത് പൊടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം
നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. നമ്മൾ ചുക്കുപൊടിയൊക്കെ ചേർക്കുമ്പോൾ ഇപ്പോൾ ശർക്കരയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാട് വറ്റി പോകണ്ട, ചെറുതായിട്ട് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, പൊട്ടുകടല ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ ചേർത്തതിന് ശേഷം ഈ ശർക്കരയിൽ കിടന്നിട്ട് ഇത് ഒരു മിനിറ്റ് ഒന്ന് തിളച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു മിനിറ്റ് ഒന്ന് കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അവലിവിടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അവലിവിടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് വീതം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അവൽ മുഴുവനും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തണുത്തതിന് ശേഷം കേട്ടോ, എപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നുന്ന സമയത്ത് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ കൈ കരുതാം, ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാം. ഇപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി അവൽ വിളയിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാഷ്യൂ നട്ടിന് പകരം കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ അതും ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ല, കപ്പലണ്ടിയും കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം അതും ചേർത്ത് കൊടുക്കുക. ഏത് നട്ട്സും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഇപ്പം തന്നെ കഴിക്കുന്നതിൻ്റെ ഒരു ദിവസം വെച്ചിരുന്നിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ അവൽ കൊണ്ടുള്ള ഈ സ്വീറ്റ് അവൽ വിളയിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചൺ എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസുകളൊക്കെ പ്രീവിയസ് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോമേ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.